ജില്ലയിൽ കനത്ത് പെയ്യുന്ന മഴ ചതിച്ചത് ജില്ലയിലെ വാഴ കർഷകരെ. 9 കോടിയോളം രൂപയുടെ കൃഷിനാശമാണ് ജില്ലയിൽ ഒരു മാസത്തിനിടെ ഉണ്ടായത്. ഒരാഴ്ചയായി തിമിർത്ത് പെയ്യുന്ന മഴയിലുണ്ടായ കൃഷിനാശം കാലവർഷക്കെടുതിയിലെ ജില്ലയിലെ മുൻകാല കണക്കുകളെല്ലാം ഭേദിച്ചതായാണ് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ദിവസങ്ങളായി ജില്ലയിൽ കനത്ത് പെയ്യുന്ന മഴ ചതിച്ചത് പ്രധാനമായും ജില്ലയിലെ വാഴ കർഷകരെയാണ്. 9 കോടിയോളം രൂപയുടെ കൃഷിനാശമാണ് ജില്ലയിൽ ഒരു മാസത്തിനിടെ ഉണ്ടായത്. ഒരാഴ്ചയായി തിമിർത്ത് പെയ്യുന്ന മഴയിലുണ്ടായ കൃഷിനാശം കാലവർഷക്കെടുതിയിലെ ജില്ലയിലെ മുൻകാല കണക്കുകളെല്ലാം ഭേദിക്കുന്നതായാണ് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. കഴിഞ്ഞ ബുധനാഴ്ച വരെയുണ്ടായ കൃഷിനാശത്തിൻ്റെ കണക്കെടുപ്പ് കൃഷി ഉദ്യോഗസ്ഥർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ജൂലൈ 17 വരെ കിട്ടിയ ഏതാണ്ട് സമഗ്രമായ കണക്കുകൾ ശേഖരിച്ചാണ് മേലധികാരികൾക്ക് റിപ്പോർട്ട് നൽകുന്നത്. ജൂൺ 16 മുതൽ ജൂലൈ 17 വരെ 11.5 കോടിയോളം രൂപയുടെ കൃഷിനാശമാണ് ഉണ്ടായിരിക്കുന്നത്. 146.88 ഹെക്ടറിലുള്ള കൃഷിയാണ് നശിച്ചുപോയത്. 737 കർഷകരുടെ 30.74 ഹെക്ടറിലുള്ള 1,509 കായ്ഫലമുള്ള തെങ്ങുകൾ നശിച്ചിട്ടുണ്ട്. 75.45 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇതിലൂടെ ഉണ്ടായത്. 1.28 ഹെക്ടറിലുള്ള കായ്ഫലമില്ലാത്ത 81 തെങ്ങും നശിച്ചുപോയവയിൽ ഉൾപ്പെടും. 44 കർഷകർക്ക് ഏകദേശം 2.43 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇതോടെ ഉണ്ടായത്. 70.34 ഹെക്ടറിലുള്ള 148,292 കുലച്ച വാഴകളാണ് നശിച്ചുപോയത്. 1,323 കർഷകർക്ക് ഏകദേശം 8.89 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് റിപ്പോർട്ട് നൽകിയത്. 2 ആഴ്ചയ്ക്കിടെയാണ് വാഴയ്ക്ക് നാശമേറെ ഉണ്ടായതെന്ന് കൃഷി ഓഫീസർമാർ പറയുന്നു. 14.03 ഹെക്ടറിലുള്ള 647 കർഷകരുടെ 21,915 കുലയ്ക്കാത്ത വാഴയും നശിച്ചുപോയവയിൽ ഉണ്ട്. 87.66 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇതോടെ കണക്കാക്കുന്നത്. 0.96 ഹെക്ടറിലുള്ള 258 ടാപ്പിംഗ് റബ്ബറും നശിച്ചുപോയതിലൂടെ ഏകദേശം 5.76 ലക്ഷം രൂപയുടെ നഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. 10.33 ഹെക്ടറിലുള്ള 1,265 കായ്ഫലമുള്ള കവുങ്ങും നശിച്ചതായാണ് കണക്കുകൾ. 415 കർഷകർക്ക് 3.80 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. 1.35 ഹെക്ടറിലുള്ള കായ്ഫലമില്ലാത്ത 150 കവുങ്ങും 75 കർഷകരുടേതായി നശിച്ചുപോയവയിൽ ഉൾപ്പെടും. കൊക്കോയും കുരുമുളകും കപ്പയും നശിച്ചുപോയവയിലുണ്ട്. 0.80 ഹെക്ടറിലുള്ള പച്ചക്കറികളും 60 കർഷകരുടെ 13.70 ഹെക്ടറിലുള്ള നെൽകൃഷിയും നശിച്ചവയിലുണ്ട്. 20.55 ലക്ഷം രൂപയുടെ നെൽകൃഷിയാണ് നശിച്ചുപോയത്. ഒരു മാസത്തിനിടെ ജില്ലയിൽ മൊത്തം 3,415 കർഷകർക്കാണ് കൃഷിനാശമുണ്ടായത്. കാലവർഷം തുടങ്ങിയ ജൂൺ ആദ്യം മുതൽ ഇതുവരെ 14 കോടിയോളം രൂപയുടെ നഷ്ടമാണ് ജില്ലയ്ക്കുണ്ടായത്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.